നമസ്കാരം എല്ലാവർക്കും, ഫാം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുളമ്പ് രോഗത്തിനുള്ള നാട്ടു ചികിത്സയെക്കുറിച്ചാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടാൻ ദയവായി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. കുളമ്പ് രോഗത്തെക്കുറിച്ച് ഈ ചാനലിൽ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ആ വീഡിയോ കാണാത്തവർ ദയവായി കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നാട്ടുമരുന്ന് ഉണ്ടാക്കുന്ന വിധം പരിശോധിക്കാം. രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് വേണ്ടത്. ഒന്ന് അകത്തോട്ട് കഴിക്കാനും ഒന്ന് കാലിൽ പുരട്ടാനുമുള്ളത്. ആദ്യം അകത്തോട്ട് കഴിക്കാനുള്ള മരുന്നിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് തേങ്ങ ഒരെണ്ണം, ജീരകം 10 ഗ്രാം, ഉലുവ 10 ഗ്രാം, മഞ്ഞൾ 10 ഗ്രാം, കുരുമുളക് 10 ഗ്രാം, വെളുത്തുള്ളി 4 അല്ലി, ശർക്കര 100 ഗ്രാം ഇവയാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഉലുവയും ജീരകവും കുരുമുളകും വെള്ളത്തിൽ കുതിർത്ത് മഞ്ഞളും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ശർക്കരയും ഒരു തേങ്ങയും ചുരണ്ടി അതിൽ ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഇത് ഒരു നെല്ലിക്കാവ് ഒരുപ്പത്തിൽ ഉരുട്ടിയെടുത്ത് ഉപ്പിൽ തൊട്ട് പശുവിൻ്റെ വായ തുറന്ന് വായലിട്ട് അടയ്ക്കുക. മരുന്ന് തീരുന്നതുവരെ ഇത് പാലിക്കുക. ഓരോ തവണയും പുതിയ മരുന്നുണ്ടാക്കി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. 2 ദിവസത്തിനകം പശു തീറ്റയെടുത്ത് തുടങ്ങുന്നതാണ്. അസുഖം മാറുന്നതുവരെ മരുന്ന് പ്രയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കാലിൽ പുരട്ടേണ്ട മരുന്ന് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കുപ്പമേനി 100 ഗ്രാം, തുളസിയില 100 ഗ്രാം, മൈലാഞ്ചി 100 ഗ്രാം, ആര്യവേപ്പ് 100 ഗ്രാം, മഞ്ഞൾ 20 ഗ്രാം, വെളുത്തുള്ളി 10 ഗ്രാം, നല്ലെണ്ണ 250 ഗ്രാം, വെളിച്ചെണ്ണ 250 ഗ്രാം, ഉങ്ങ് എണ്ണ 250 ഗ്രാം. ഈ 3 എണ്ണകളിലും എല്ലാം ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തതിൽ പറയും. ഉങ്ങെണ്ണ ആവശ്യം വരില്ല, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. കുപ്പമേനി, തുളസി, മൈലാഞ്ചി, ആര്യവേപ്പ്, മഞ്ഞൾ, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് അരയ്ക്കുക. അരച്ചെടുത്ത മിശ്രിതം നല്ലെണ്ണയിലോ ഉങ്ങെണ്ണയിലോ ചാലിച്ച് ചൂടാക്കി ചുവന്ന് നീര് വെച്ച കുളമ്പുകളുടെ ഇടയിലും കാലിലും പുരട്ടുക. കുളമ്പ് വിണ്ടുകീറി പഴുത്താൽ വ്രണത്തിൽ മഞ്ഞൾപ്പൊടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. കാലിലെ വ്രണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ദിവസവും പുതിയ മരുന്നുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുക. നേരത്തെ അതിൻ്റെ ബാക്കിയൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാലിൽ നീരുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും മികച്ചത്. വ്രണത്തിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഉങ്ങെണ്ണ അത്യാവശ്യമില്ല, നല്ലെണ്ണ ഇല്ലെങ്കിൽ ഉങ്ങെണ്ണ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ സ്വയം ചികിത്സ ഫാം മീഡിയ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്തെങ്കിലും രോഗമോ രോഗലക്ഷണമോ കണ്ടാൽ ഉടൻ തന്നെ വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് ചികിത്സ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പരമാവധി ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.